അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഏകദേശം ഒരു 3 മാസം മുമ്പ് ഒരു ഫോൺ കോള് രാത്രി വന്നിരുന്നു. ഒരു ഉമ്മ വിളിക്കുകയാണ്, തൻ്റെ മകളുടെ വിഷയത്തിൽ ഒരു കംപ്ലൈൻ്റായിട്ട് വന്നതാണ്. അവർ പറയുന്നത്, ഉസ്താദെ, എൻ്റെ മോള് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഭയങ്കര ദേഷ്യം കാണിക്കുന്നു ഉസ്താദെ, ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഭയങ്കര വാശിക്കാരത്തിയാണ്, ഭയങ്കരമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന കുട്ടിയാണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സങ്കടത്തോടെയാണ് ഉമ്മ പറയുന്നത്. കൂടാതെ ഇങ്ങനെയും പറഞ്ഞു, ഇനി നാളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ട കുട്ടിയല്ലേ, അവിടെയും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അത് മുന്നോട്ട് പോവുക എന്നൊക്കെ ഉമ്മ പറഞ്ഞിരുന്നു. ആ ഉമ്മാൻ്റെ ഒരു സങ്കടം പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ കുട്ടി തനിയെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് അവൻ്റെ ദേഷ്യം പിടിക്കുമെന്ന് ചോദിച്ചു. അതായത് ആരും ഒന്നും മിണ്ടുന്നില്ല, സൈലൻ്റായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ചാടിക്കയറി ദേഷ്യം പിടിച്ച് സംസാരിക്കുമോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല. പിന്നെ എപ്പോഴാണ് അവർ ദേഷ്യം പിടിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, അതിപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും അവളോട് സംസാരിച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അവൾ തിരിച്ച് ദേഷ്യത്തോടെ മറുപടി പറയൽ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് കാര്യമാണ് പറയലെന്ന് ചോദിച്ചു. പറഞ്ഞങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ, ഓളെക്കുറിച്ച് ഇങ്ങനെ തമാശ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓളെ ഇൻസൾട്ടാക്കുന്ന രീതിയിൽ തമാശ നീ പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ അവളെക്കുറിച്ച് മറ്റൊരാളോട് അവളുടെ മുമ്പിൽ നീ പറഞ്ഞു പോയാലൊക്കെ അവൾ ഭയങ്കരമായിട്ട് റിയാക്ഷൻ എടുക്കുന്നു. സ്ഥലം ഇതൊരു കുട്ടിക്ക് ചേർന്ന പണിയാണ്, ഈ ഒരു കുട്ടി ഇങ്ങനെ ചെയ്യലാം, അതിങ്ങനെ ശരിയാവുന്ന എന്ന രീതിയിലൊക്കെ ആയിട്ട് ഉമ്മ ആ കുട്ടീനെ വല്ലാണ്ട് ഇതാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ശരിക്കും ഇവിടെ കുഴപ്പമായിരിക്കും അറിയോ, നിങ്ങൾക്കാണെന്ന് പറഞ്ഞു. ആ കുട്ടീനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടല്ല കുട്ടി ദേഷ്യം പിടിക്കുന്നത്. നിങ്ങൾ നല്ലോണം ദേഷ്യം പിടിപ്പിക്കുക, ആ കുട്ടിനെക്കുറിച്ച് എന്താ പറയുക, കുറ്റങ്ങളും കുറവുകളൊക്കെ മറ്റുള്ളവരോട് പറയുക, ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ല. ആ കുട്ടി അതിന് റിയാക്ഷൻ എന്നോളം ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ അത് അയ്യോ എന്ത് ഉസ്താദ് ഇത് ഇത് എന്താണ് ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനത്തെ കുട്ടികളായിപ്പോയി എന്താ അവസ്ഥ എന്ന് തിരിച്ച് പറയാനല്ലേ, അത് എവിടുത്തെ ന്യായമാണെന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ ആ കുട്ടിക്ക് ഫോണിൽ കൈമാറാൻ വേണ്ടി പറഞ്ഞു. ആ കുട്ടിയോട് സംസാരിച്ചു. കുട്ടിയോട് സംസാരിച്ചപ്പോഴും നല്ലോണം ഞാനും നല്ലോണം ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിച്ചു, ഒരു സഹോദരനെ പോലെ തന്നെ സംസാരിച്ചു, ഒരു കക്കന സ്ഥാനത്ത്. അപ്പോൾ ആ കുട്ടിയും ആ കുട്ടീനെ വിഷമം ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്. ഇല്ല, ഇങ്ങനെയൊക്കെയാണ്, ഞാൻ നല്ലോണം നല്ല കുട്ടിയാണ്, പക്ഷേ ഇവരെല്ലാം കൂടി എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതാണ്, എന്നെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരോട് എൻ്റെ കുറ്റങ്ങൾ കുറവല്ലോ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെ കുട്ടി മര്യാദയ്ക്ക് എന്നോട് സംസാരിച്ചു. എന്നിട്ട് ആ ഉമ്മാരോട് ഞാൻ ഫോൺ കൈമാറാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ ഉമ്മാരത്ത് കട്ടക്ക് ഞാൻ പറഞ്ഞു, ശരിക്കുള്ള കുഴപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കാണെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് കൊണ്ടാണ് ആ കുട്ടി എന്നത്, കുട്ടി എന്ത് ചെയ്യുന്നത്, ദേഷ്യം പുറത്ത് കാണിക്കുന്നത്. അഥവാ ആ കുട്ടി ദേഷ്യം പുറത്ത് കാണിക്കാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നും കൂടി നമ്മൾ ചിന്തിക്കാനുണ്ട്. മനസ്സിലായില്ലേ, ഇങ്ങനെയുള്ള കുട്ടികൾ ദേഷ്യം പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പം ആ കുട്ടിക്കുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മാതാപിതാക്കളോട് പറയാനുള്ളത്, മക്കളെ നമ്മളിങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നവരായിട്ട് ലാസ്റ്റ് അവർ ഭയങ്കര ദേഷ്യക്കാരായി കഴിഞ്ഞാൽ അവരുടെ മേലെ കംപ്ലൈൻറ്റ് ചെയ്ത് നമ്മളൊന്നും ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരായിട്ട് മാറാം, അങ്ങനത്തെ ഒരു ചിന്താഗതി നമുക്കുണ്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക എങ്കിൽ തന്നെ ഏകദേശം കുട്ടികൾ എന്ത് ചെയ്യും, ഒരു നോർമലായിട്ട് സമാധാനത്തോടെയുള്ള ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നല്ല കുട്ടികളായിട്ട് മുമ്പോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.